I am Ashwin. So, in the last class, we learned flat plate collectors. Okay, so in this class, we will learn concentrating type solar collectors. Okay, concentrating type solar collectors, we will learn about parabolic trough collectors. Okay, so this type of collectors are generally used in solar power plants. ഓക്കെ അപ്പോൾ ഒരു നമ്മളോട് യൂസ് ചെയ്യുന്നത് ഒരു ട്രഫ് ഷേപ്ഡ് പാരബോളിക് റിഫ്ലക്ടർ ആണ് യൂസ് ചെയ്യുന്നത് ടു കോൺസെൻട്രേറ്റ് ദ സൺലൈറ്റ് ഓൺ എ ഒരു ഹീറ്റ് പൈപ്പ് ഓക്കെ ഹീറ്റ് പൈപ്പ് വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഫോക്കൽ പോയിന്റ് ഓക്കെ അപ്പോൾ ഈ ട്രഫിന്റെ ഫോക്കൽ പോയിന്റിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഹീറ്റ് പൈപ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സോളാർ റേഡിയേഷൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഓക്കെ എവിടെ പാരബോളിക് ട്രഫിൽ ഓക്കെ സോ ദിസ് ഫോക്കൽ പോയിന്റ് കണ്ടെയ്ൻസ് കൂളന്റ് വിച്ച് ട്രാൻസ്ഫേഴ്സ് ഹീറ്റ് ഫ്രം കളക്ടേഴ്സ് ഈ കളക്ടേഴ്സ് നമുക്ക് എന്തോ എങ്ങോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ബോയിലേഴ്സിലേക്കൊക്കെ പവർ സ്റ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം ഓക്കെ അപ്പോൾ ദിസ് ഫോക്കൽ പോയിന്റ് വിൽ കണ്ടെയ്ൻ കൂളന്റ് ഇൻ ദിസ് ഹീറ്റ് പൈപ്പ് വിച്ച് ട്രാൻസ്ഫേഴ്സ് ദ ഹീറ്റ് ഫ്രം ദ കളക്ടേഴ്സ് ടു ദ ബോയിലേഴ്സ് ഇൻ ദ പവർ സ്റ്റേഷൻ ഓക്കെ സോ ദ എനർജി ഓഫ് ദ സൺലൈറ്റ് വിച്ച് എൻറ്റേഴ്സ് ദ മിറർ പാരലൽ ടു ഇറ്റ്സ് പ്ലെയിൻ ഓഫ് സിമെട്രി ഇസ് ഫോക്കസ്ഡ് അലോങ് ദി ഫോക്കൽ ലൈൻ വെർ ഒബ്ജക്ട്സ് ആർ പൊസിഷൻ ദാറ്റ് ആർ ഇന്റൻഡ് ടു ബി ഹീറ്റഡ് ഓക്കെ ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ ഏകദേശം ഒരു 400 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരെ റേസ് ചെയ്യാൻ സാധിക്കും ഓക്കെ വിച്ച് ഇസ് ഇനഫ് ഫോർ പ്രൊഡ്യൂസിങ് ദ സ്റ്റീം ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ഓക്കെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് പാരലായിട്ട് വരുന്ന റേസിനൊക്കെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ഒരു ഫോക്കൽ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നു സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്തിനാ പറയുന്നത് കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് സോളാർ കളക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പാരബോളിക് ട്രഫ് ഓക്കെ അപ്പൊ നമുക്ക് സോളാർ എനർജീനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കുറെ ട്രഫിനെ നമുക്ക് എന്ത് ചെയ്യാം പാരലായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ മിനി ട്രഫ്സ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ പാരലൽ റോസ് കോൾഡ് കളക്ടർ ഫീൽഡ് എന്ന് പറയും നമ്മളിങ്ങനെ പാരലാക്കി വെച്ചിട്ടുള്ള പാരബോളിക് ട്രഫിന്റെ കോമ്പിനേഷൻ നമുക്ക് എന്ത് പറയാം കളക്ടർ ഫീൽഡ് എന്ന് പറയാം ഇനി ഈ കളക്ടർ ഫീൽഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു സോളാർ എനർജീനെ കളക്ട് ചെയ്യുന്നു എന്നിട്ട് ഈ മിറേഴ്സ് എന്ത് ചെയ്യുന്നു ദ മിറർ ട്രഫ് പാരബോളിക് ട്രഫ് ആയിട്ടുള്ള മിറേഴ്സ് എന്ത് ചെയ്യുന്നു ഡയറക്റ്റ് ദ സൺലൈറ്റ് ടു എ ഫോക്കൽ പോയിന്റിലേക്ക് ഡയറക്ട് ചെയ്യുന്നു വെർ ദ എനർജി ഇസ് കോൺസെൻട്രേറ്റഡ് ഓൺ ടു ദ ലീനിയർ റിസീവർ ട്യൂബ് ഇതിനാണ് നമ്മൾ റിസീവർ ട്യൂബ് എന്ന് പറയുന്നത് ഓർ ഹീറ്റ് കളക്ഷൻ എലമെന്റ് ഓക്കെ ദ ഹീറ്റ് കളക്ഷൻ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് എ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ് ദാറ്റ് ഈസ് കോട്ടഡ് വിത്ത് എ സ്പെഷ്യൽ അബ്സോർബർ സർഫസ് ദാറ്റ് മാക്സിമൈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം സൺ ടു ദി ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ട്രാവലിംഗ് ഇൻസൈഡ് ദ ട്യൂബ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ റിസീവർ ട്യൂബിന് നമ്മൾ എന്താണ് പറയുക ഹീറ്റ് കളക്ഷൻ എലമെന്റ് എന്നാണ് പറയുക അപ്പോൾ ഈ ഹീറ്റ് കളക്ഷൻ എലമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അതിൻ്റെ മുകളിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് എന്ത് ചെയ്യും കോട്ട് ചെയ്യും ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ദ മാക്സിമം എമൗണ്ട് ഓഫ് ഹീറ്റ് ടു ദി ഫ്രം ദ സൺ ടു ദി ഫ്ലൂയിഡ് വിച്ച് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് ഹീറ്റ് കളക്ഷൻ എലമെന്റ് ഓക്കെ അപ്പൊ ഇതിൽ കൂടെ ട്രാൻസ്ഫർ ആവുന്ന ഫ്ലൂയിഡിനെ പറഞ്ഞ പേരാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ഓക്കെ അപ്പൊ ഇതിനുള്ളിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യും ഹീറ്റിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും നമ്മുടെ ബോയിലേഴ്സിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യും ഓക്കെ ഈ ബോയിലറിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും ആ സ്റ്റീം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ടർബൈനെ കറക്കുന്നു ദാറ്റ് ടർബൈൻ വിൽ ബി കപ്പിൾഡ് ടു എ ജനറേറ്റർ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം ഓക്കെ ഇനി ഇവിടെ നിന്ന് വരുന്ന വേസ്റ്റ് ഗ്യാസിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ടൻസർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു കൂൾ ചെയ്യുന്നു വീണ്ടും തിരിച്ച് നമ്മൾ അതിനെ യൂസ് ചെയ്തെടുക്കുന്നു ഓക്കെ സോ ഇതാണ് എങ്ങനെ നമുക്കൊരു പാരബോളിക് ട്രഫ്സ് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ജനറേറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഓക്കെ ഇനി നമുക്ക് കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് സോളാർ ഹീറ്റ് ട്രാൻസ്ഫർ സിസ്റ്റത്തിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് എന്താണ് പാരബോളിക് ട്രഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാന്ന് പഠിച്ചു അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ടൈപ്പിലോട്ട് കിടക്കാം നെക്സ്റ്റ് ടൈപ്പ് ഇസ് പാരബോളിക് ഡിഷ് സിസ്റ്റം ഓക്കെ ഡിഷ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ഡിഷ് ഷേപ്ഡ് പാരബോളിക് മിറേഴ്സ് ആണ് ഉണ്ടാവുക ഡിഷ് ഷേപ്ഡ് പാരബോളിക് മിറേഴ്സ് ആസ് റിഫ്ലക്ടേഴ്സ് ടു കോൺസെൻട്രേറ്റ് ആൻഡ് ഫോക്കസ് ദ സൺസ് റേസ് ഓൺ ടു എ റിസീവർ വിച്ച് ഇസ് മൗണ്ടഡ് എബവ് ദ ഡിഷ് അറ്റ് ദി ഡിഷ് സെന്റർ അപ്പൊ നമ്മൾ ഇവിടെ വരുന്ന സോളാർ റേഡിയേഷൻ ഒക്കെ കൂടെ നമ്മൾ എങ്ങോട്ട് ഫോക്കസ് ചെയ്യും നമ്മൾ സൺസ് റേസ് എല്ലാ സണ്ണിൻ്റെ സൺസ് റേസിനെയും ഇതിൽ ഫാൾ ചെയ്യുന്ന സൺസ് റേസിനെയും നമ്മൾ എന്ത് ചെയ്യും ഈ റിസീവറിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും ഓക്കെ ഇതാണ് പാരബോളിക് ഡിഷ് സിസ്റ്റം ഓക്കെ അപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്റ്റാൻഡ് അലോൺ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇത് സ്റ്റാൻഡ് അലോൺ യൂണിറ്റ് കമ്പോസ്ഡ് പ്രൈമറിലി ഓഫ് എ കളക്ടർ ആൻഡ് റിസീവർ ആൻഡ് എൻ എഞ്ചിൻ
ഓക്കെ. അപ്പോൾ ഇത് എന്താണ് ആക്ച്വലി ചെയ്യുന്നത് വെച്ചാൽ, ഇറ്റ് വർക്ക്സ് ബൈ കളക്ടിങ് ആൻഡ് കോൺസെൻട്രേറ്റിംഗ് ദ സൺസ് എനർജി വിത്ത് എ ഡിഷ് ഷേപ്ഡ് സർഫസ് ഓൺ ടു എ റിസീവർ ദാറ്റ് അബ്സോർബ്സ് ദ എനർജി ആൻഡ് ട്രാൻസ്ഫേഴ്സ് ടു ദി എഞ്ചിൻ. ഓക്കെ, എഞ്ചിൻ എന്തായിരിക്കും, നമ്മൾ എഞ്ചിൻ എന്ത് ചെയ്യും, നമ്മൾ ആ ഹീറ്റിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഒരു മെക്കാനിക്കൽ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദ ഹീറ്റ് ഇസ് ദെൻ കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ പവർ ഇൻ എ മാനർ സിമിലർ ടു എ കൺവെൻഷനൽ എഞ്ചിൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതായത് ഹീറ്റ് എനർജിനെ നമ്മൾ എഞ്ചിൻ മെക്കാനിക്കൽ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെക്കാനിക്കൽ പവർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആൾട്ടർനേറ്ററിനെ എന്ത് ചെയ്യാം, ഡ്രൈവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുപോലെ ഓരോ ഡിഷിനും ഒരു 5 മുതൽ 50 കിലോവാട്ട് ഓഫ് ഇലക്ട്രിസിറ്റി വരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതുപോലെ കുറെ പാരബോളിക് ഡിഷിനെ ഒരുമിച്ച് ലിങ്ക് ചെയ്തിട്ട് വേണ്ട രീതിയിലുള്ള എനർജി എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ പാരബോളിക് ഡിഷ് സിസ്റ്റം നമ്മൾ അങ്ങനെ കൊമേഴ്ഷ്യലി ആയിട്ട് ഇപ്പോൾ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. ഓക്കെ, ഓൾത്തോ അതിന്റെ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ വളരെ വലിയ ഒരു പൊട്ടൻഷ്യൽ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എ പാരബോളിക് ഡിഷ് സിസ്റ്റം യൂസസ് എ കമ്പ്യൂട്ടർ ടു ട്രാക്ക് ദ സൺ ആൻഡ് കോൺസെൻട്രേറ്റ് ദ സൺസ് റേസ് ഓൺ ടു ദ റിസീവർ ലൊക്കേറ്റഡ് അറ്റ് ദ ഫോക്കൽ പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡിഷ്. ഓക്കെ, ശരി. ഇനി നമ്മൾ പാരബോളിക് ഡിഷ് സിസ്റ്റംസ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 100 ഡിഗ്രി സെൽഷ്യസോളം നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ഇതിന് അത്യാവശ്യം നന്നായിട്ടുള്ള ഒപ്റ്റിക്കൽ എഫിഷ്യൻസി ഉണ്ട്, ഇനി ലോസും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി എന്താണ്, കുറവാണ്. ഓക്കെ, അപ്പോൾ പാരബോളിക് ഡിഷ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി പാരബോളിക് ഡിഷ് സിസ്റ്റം കഴിഞ്ഞാൽ നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത് സെൻട്രൽ ടവർ കളക്ടറാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ ഉള്ളത്, ഒരു സെൻട്രൽ ടവർ ഉണ്ട്. ആ സെൻട്രൽ ടവറിലാണ് എന്ത് ചെയ്യുന്നത്, സോളാർ റേസിനൊക്കെ നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറേ കളക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ കളക്ടേഴ്സിനുള്ള റേസിനൊക്കെ നമ്മൾ എങ്ങോട്ട് ഫോക്കസ് ചെയ്യും, ഈ സെൻട്രൽ റിസീവറിലേക്ക് ഫോക്കസ് ചെയ്യും. ആ സെൻട്രൽ റിസീവറിൽ നമ്മൾ ഫ്ലൂയിഡ് ഹീറ്റ് ചെയ്യും, എന്നിട്ട് വേണ്ട സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആ ഫ്ലൂയിഡിൻ്റെ ഹീറ്റിനെ നമ്മൾ ബോയിലറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റീം ജനറേറ്റ് ചെയ്യാം. സ്റ്റീം ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ടെർബൈൻ കറക്കാം. ടെർബൈൻ കറക്കി നമുക്ക് ആൾട്ടർനേറ്റർ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം, ആൻഡ് ഹെൻസ് വി ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻട്രൽ ടവർ കളക്ടർ. ഇതിൽ ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി ലാർജ് ഫീൽഡ് ഓഫ് മിറേഴ്സ്, ഈ ഫീൽഡ് ഓഫ് മിറേഴ്സിനെയാണ് നമ്മൾ ഹീലിയോസ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എ ലാർജ് ഫീൽഡ് ഓഫ് മിറേഴ്സ് കോൾഡ് എന്താണ്, ഹീലിയോസ്റ്റാറ്റ്സ്. ഓക്കെ, ഈ ഹീലിയോസ്റ്റാറ്റ്സ് ആണ് എന്തിനെ കളക്ട് ചെയ്യുക, സണ്ണിനെ ട്രാക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സണ്ണിനെ ട്രാക്ക് ചെയ്തിട്ട് അതിന്റെ എനർജി എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു, റിസീവറിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, എ ടവർ വിൽ കളക്ട് ദ ലൈറ്റ് കോൺസെൻട്രേറ്റഡ് ബൈ ദിസ് ഹീലിയോസ്റ്റാറ്റ് ഓൺ ടു എ സെൻട്രൽ റിസീവർ ഓൺ ദ ടോപ്പ് ഓഫ് എ ടവർ. ഇതിന് ഏകദേശം ഒരു 300 മുതൽ 650 ഫീറ്റ് വരെ ഹൈറ്റ് ടവറിനുണ്ടാവാം. ഓക്കെ, ആൻഡ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ്, എന്താവാം, ചിലപ്പോൾ ആ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് വാട്ടർ ആവാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, എത്തിലിംഗ് ഗ്ലൈക്കോൾ ആവാം, അല്ലെങ്കിൽ നമുക്ക് മോൾട്ടൻ നൈട്രേറ്റ് സാൾട്ട് ഒക്കെ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് ചെയ്യാം ടു എ ടെമ്പറേച്ചർ എബവ് 500 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഈ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് നമ്മൾ പിന്നെ എങ്ങോട്ടാണ് സെൻഡ് ചെയ്യണത്, ഇറ്റ് ഈസ് സെൻഡ് ടു എന്താണ്, നമ്മുടെ ബോയിലറിലോട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളത്തിന് നമ്മൾ എന്താക്കുന്നു, ചൂടാക്കുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റീമിനെ നമ്മൾ ടെർബൈനിലോട്ട് കൊടുക്കുന്നു. ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടെർബൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറേറ്ററിന്റെ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ബാക്കി വരുന്ന വേസ്റ്റ് ആയിട്ട് വരുന്ന ഗ്യാസിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, കണ്ടൻസ് ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും വാട്ടറായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ വരുന്ന വെള്ളം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ റിസീവറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂടാക്കിയിട്ട് സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരുന്നെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് അതർ ദാൻ വാട്ടർ നമുക്ക് ഏതെങ്കിലും ഒരു നൈട്രേറ്റ്, മോൾട്ടൻ നൈട്രേറ്റ് സോൾട്ടോ, എത്തിലീൻ ഗ്ലൈക്കോളോ ഒക്കെ മിക്സ്ചറോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ വരുന്ന എനർജീനെ ആ ഒരു ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ആ ഫ്ലൂയിഡിനെ നമ്മളെ ബോയിലറിലോട്ട് കൊണ്ടുവന്ന് ആ ഹീറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിന് ചൂടാക്കാം. അപ്പോൾ രണ്ടും പോസിബിൾ ആയിട്ടുള്ള വേസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഹീലിയോസ്റ്റാറ്റ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോളാർ എനർജീനെ ട്രാക്ക് ചെയ്യുന്നത്, എങ്ങോട്ട് റിസീവറിലേക്ക് ട്രാക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് സോളാർ കളക്ടേഴ്സ് ആണ്. അതിൽ നമ്മൾ 3 ടൈപ്പ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ ഇസ് പാരബോളിക് ട്രഫ്, സെക്കൻഡ് വൺ ഇസ്
parabolic dish systems and the last one is central tower collector. Okay, അപ്പോ ഈ ഒരു ഫിഗറിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എന്താ ഇതെന്താ കാണിച്ചിട്ടുള്ളത്? ഇത് സെൻട്രൽ കളക്ടർ ആണ്, സെൻട്രൽ ടവർ കളക്ടർ ആണ്. ഈ സെൻട്രൽ ടവർ കളക്ടറിലോട്ട് ഇവിടെ ചുറ്റുമുള്ള ഹീലിയോസ്റ്റാറ്റ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ സോളാർ എനർജീനെ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു. ആ എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റിനെ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കളക്ടേഴ്സിന്റെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ലെക്ചറായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം. താങ്ക് യു.